മഞ്ഞുറാണി. ഗ്രണ്ട എന്ന പെൺകുട്ടി അവളുടെ മുത്തശ്ശിയോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. അവളുടെ പ്രതിശ്രുത വരൻ കെ അവരുടെ തൊട്ടടുത്ത വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അവരുടെ വീടുകൾക്കിടയിൽ ഒരു നടവഴി ഉണ്ടായിരുന്നു. അവരുടെ അനശ്വര പ്രേമത്തിന്റെ അടയാളമായി അവർ അതിന്റെ ഇരുവശങ്ങളിൽ റോസാ ചെടികൾ നട്ടു. അവർ കാണുമ്പോഴൊക്കെ അവരുടെ വിവാഹ ജീവിതത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. ആ മഞ്ഞുകാലത്ത് ഒരു ദിവസം അവർ ആ റോസാ ചെടികളുടെ അടുത്തിരിക്കുമ്പോഴായിരുന്നു മുത്തശ്ശി ഉറക്കെ വിളിച്ചു പറഞ്ഞത്, "നോക്കൂ, മഞ്ഞുറാണി മഞ്ഞുപാളികൾ വാരിക്കൂട്ടുകയാണ്." ഗ്രണ്ടയും കെയും ജനാലക്കരികിലേക്ക് തിടുക്കപ്പെട്ടു വന്നു. കെ ജാലകത്തിലൂടെ മഞ്ഞുറാണിയെ കളിയാക്കാനായി നാക്കു നീട്ടി കാണിച്ചു. "അരുതുകെ, അരുത്, അവൾ നിന്നെ കണ്ടാൽ നിന്റെ പുറകെ വരില്ലേ, അരുതുകെ." അവൻ ഉടൻ തന്നെ ഗ്രേണ്ടയുടെ വീടിന്റെ നേരെ എതിർഭാഗത്തുള്ള അവന്റെ ഭവനത്തിലെ തന്റെ കിടപ്പ് മുറിയിലേക്ക് കയറി. അന്നു രാത്രി അവൻ കിടക്കാൻ ഒരുങ്ങുകയായിരുന്നു. അവൻ ജനാലയ്ക്ക് അടുത്ത് ചെന്ന് പുറത്തേക്ക് നോക്കി. കാഴ്ചയിൽ അസാധാരണമായ ഒരു മഞ്ഞുപാളി അവൻ പെട്ടെന്ന് കണ്ടു. അത് വലുതായി വലുതായി വന്ന് അവസാനം അത് മഞ്ഞുറാണിയായി മാറി. അവൾ ഒരു താലം നിറയെ മധുരപലഹാരമായ തുർക്കിഷ് ഡിലൈറ്റ്സ് അവന് നേരെ നീട്ടി. അവന് സ്വയം നിയന്ത്രിക്കാനായില്ല. അവൻ ആ താലത്തിൽ നിന്നും ഒരു പിടി വാരിയെടുത്തു. അവൻ അത് കൊതിമൂത്ത വായിലേക്ക് കുത്തി നിറച്ചപ്പോഴേക്കും മഞ്ഞുറാണി അവൻ്റെ കയ്യിൽ പിടികൂടി അവനെ ജനാലയിലൂടെ വലിച്ച് പുറത്തേക്കിട്ടു. അവൾ അവനെ തൻ്റെ തെന്നുവണ്ടിയിൽ കയറ്റിയതും കുതിരകൾ കുതിച്ചു പാഞ്ഞു. കെ ആകെ ഭയചകിതനായിരുന്നു. ആ പലഹാരങ്ങൾ അവൻ്റെ ജാഗ്രതയെയും സുബോധത്തെയും മന്ദീപവിപ്പിച്ചിരുന്നു. അടുത്ത പുലരിയിൽ ഗ്രണ്ട കെയെ കാണാൻ വന്നപ്പോൾ കെയെ കാണാതെ അവൾ സങ്കടപ്പെട്ടു. അവൾ അവനെ തിരിഞ്ഞുകൊണ്ട് എല്ലായിടത്തും പാഞ്ഞു നടന്നു. കുറെ കഴിഞ്ഞപ്പോൾ അവൾക്ക് കരച്ചിൽ വന്നു. "നിങ്ങൾ എന്റെ കെയെ കണ്ടുവോ? ആരെങ്കിലും എന്റെ കെയെ കണ്ടുവോ?" പക്ഷേ ആരും അവനെ കണ്ടിരുന്നില്ല. ആർക്കും അവൻ എവിടെ പോയി എന്ന് അറിയുമായിരുന്നില്ല. "എന്റെ കേക്ക് ഒന്നും സംഭവിക്കില്ലേ? അവൻ ജീവനോടെ ഉണ്ടായാൽ മതിയായിരുന്നു." "അവന് കുഴപ്പമില്ലെന്നാണ് എന്റെ വിശ്വാസം." മുകളിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു ചെറിയ കുരുവി ഇരിക്കുന്നത് കണ്ടു. "ഞങ്ങൾ ഭക്ഷണം തേടി ഏൽക്കുരയിൽ ഇരിക്കുമ്പോൾ എല്ലാം കണ്ടിരുന്നു. അവൻ നദിയിൽ വീണിരുന്നില്ലെങ്കിൽ ഞങ്ങൾ അവനെ കണ്ടുപിടിച്ചേനെ." "അവൻ നദിയിൽ വീണോ? ഞാൻ നദീദേവതയോട് ചോദിക്കാം." ഗ്രണ്ടയുടെ ഹൃദയത്തിൽ പ്രതീക്ഷ നാമ്പിട്ടു. "അവൻ മുങ്ങി മരിച്ചെങ്കിൽ നദീദേവതയ്ക്ക് അറിവുണ്ടാകും." അവൾ നദീതീരത്ത് എത്തി ഉറക്കെ നിലവിളിച്ചു. "അല്ലയോ നദി, എന്റെയൊക്കെ ഇവിടെ വന്നിരുന്നോ? അവൻ നിന്റെ ആഴങ്ങളിൽ മുങ്ങി മരിച്ചോ? ദയവായി പറയൂ." നദീദേവത വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്ന് മധുരമായ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു, "എന്റെ പൊന്നുകുഞ്ഞെ, നിന്റെയൊക്കെ ഇവിടെ വന്നിട്ടേയില്ല. നീ കരച്ചിൽ മതിയാക്കൂ." "അവൻ പിന്നെ എവിടെയാണ്?" "എനിക്കറിയില്ല. അവിടെ എന്റെ തീരത്തൊരു വൃദ്ധ മന്ത്രവാദിനിയുണ്ട്. അവൾ ദയതോന്നി നിനക്കത് പറഞ്ഞു തരും. പക്ഷെ നീ അവളെ സൂക്ഷിക്കണം, കേട്ടോ?" "എന്റെ പ്രിയതമനായി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. എന്നെ ദയവായി അവിടെ എത്തിക്കാമോ?" "തീർച്ചയായും. ആ ചെറിയ തോണിയിൽ ചാടിക്കയറി എന്റെ അരുവികൾ നിന്നെ മന്ത്രവാദിനിയുടെ വീട്ടിലെത്തിക്കും." നദീദേവത ആ നിമിഷം അപ്രത്യക്ഷയായി. ഗ്രണ്ട ആ തോണിയിൽ ചാടിക്കയറി. ആ കൊച്ചു തോണി ഒഴുകി നീങ്ങി. ഒഴുക്ക് കൂടുതൽ കൂടുതൽ ശക്തമായി. അപ്പോൾ ഗ്രണ്ട ഒരു ചെറിയ വീട് കണ്ടു. ഒരു വയസ്സായ കൂനുള്ള സ്ത്രീ പണിപ്പെട്ട് അതിലെ ഒരു വടിയും കുത്തി നടക്കുന്നുണ്ടായിരുന്നു. അവർ നദീതീരത്തേക്ക് വന്നു. അവളുടെ വടി കൊണ്ട് ആ തോണി തീരത്തേക്ക് വലിച്ചടിപ്പിച്ചു. ഗ്രണ്ടയെ കരയ്ക്കിറങ്ങാൻ സഹായിച്ചു. ഗ്രണ്ടയ്ക്ക് അപരിചിതയായ ആ സ്ത്രീയെ ഭയമായിരുന്നു. എങ്കിലും കെയെ കണ്ടെത്താൻ അവൾ ദൃഢനിശ്ചയം ചെയ്തിരുന്നു. "വരൂ, എന്നോട് പറയൂ, നീ ആരാണ്?" ഗ്രണ്ട അവളോട് എല്ലാം പറഞ്ഞു. "നിങ്ങൾ എന്റെ കെയെ കണ്ടോ?" "ഇല്ല, ഒരു പക്ഷേ അവനിവിടെ വന്നിട്ടുണ്ടായിരിക്കും." അവരാ വീട്ടിനുള്ളിലേക്ക് പോയി. അവിടെ ഒരു പാത്രം നിറയെ ചെറിപ്പഴങ്ങൾ ഉണ്ടായിരുന്നു. "ഗ്രണ്ട, നീ ഭയപ്പെടേണ്ട. നിന്റെ പ്രിയതമൻ നിന്നരികിൽ വന്നു ചേരും. നീ ആ ചെറിപ്പഴങ്ങൾ കഴിക്കൂ." ഗ്രണ്ട ആ ചെറികൾ തിന്നുകൊണ്ടിരുന്നപ്പോൾ ആ വൃദ്ധ മന്ത്രവാദിനി ഒരു സ്വർണ ചീപ്പ് കൊണ്ട് അവളുടെ നീണ്ട ഇടതൂർന്ന മുടി ചീകിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു, "നിന്നെ പോലെയൊരു പേരമകളെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു.
ആ വൃദ്ധ മന്ത്രവാദനെ തന്റെ മാന്ത്രിക ചീപ്പ് വഴി മന്ത്രം പ്രയോഗിച്ചതിനാൽ ഗ്രേണ്ട കെയെ പാടെ മറന്നുപോയി. അവളെ എന്നും തന്നോടുകൂടി പാർപ്പിക്കാൻ മന്ത്രവാദനെ ആഗ്രഹിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗ്രേണ്ട മന്ത്രിച്ചു, ഞാൻ ഇനി എന്നും ഇവിടെ കഴിഞ്ഞോളാം, എന്നും പോകില്ല. പക്ഷേ ഒരു ദിവസം പൂന്തോട്ടത്തിൽ വെച്ച് ഗ്രേണ്ട ചുവന്ന റോസാ പുഷ്പങ്ങളെ ദർശിച്ചു. അവ അവളിൽ കേയുടെ ഓർമ്മകൾ ഉണർത്തി. കേയുടെ ഓർമ്മകൾ അവൾക്ക് മന്ത്രവാദിനിയുടെ മന്ത്രത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ നൽകി. ഗ്രേണ്ട തോട്ടത്തിന്റെ കവാടത്തിനു നേരെ പാഞ്ഞു. അവൾ ആർക്കും അവളെ തടയാൻ പറ്റാത്ത ദൂരത്ത് എത്തുവോളം തിരിഞ്ഞു നോക്കാതെ ഓടി. ഒരു കൽപ്പാലത്തിങ്കൽ അവൾ നിന്നു. പെട്ടെന്ന് ഒരു കാട്ടാളക്കൂട്ടം അവളെ വളഞ്ഞു. അവളെ പിടികൂടിയിട്ട് അവർ മുന്നോട്ട് നീങ്ങി. ഇവൾ തടിച്ചു സുന്ദരിയാണല്ലോ, തേനും പഴങ്ങളും തിന്നവളാണിവൾ, ഇവൾക്ക് നല്ല രുചിയായിരിക്കും. അവൾ എന്റെ കൂടെ കളിച്ചുകൊള്ളും, അവളെനിക്ക് അവളുടെ ചന്തമുള്ള വസ്ത്രങ്ങളും കയ്യുറകളും തരുമല്ലോ. ഗ്രേണ്ടയുടെ അതേ പ്രായക്കാരിയായിരുന്നു ആ കൊച്ചു കാട്ടാളത്തി. അവളുടെ മുഖത്ത് സദാ ഒരു കരച്ചിൽ ഭാവം ഉണ്ടായിരുന്നു. അവൾ ഗ്രേണ്ടയെ അരക്കെട്ടിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, അവർ നിന്നെ കൊല്ലില്ല, ഞാൻ നിന്നെ രക്ഷിച്ചുകൊള്ളാം. കാട്ടാളന്മാർ എല്ലാവരും പൊട്ടിച്ചിരിച്ചു. പിന്നെ ഗ്രേണ്ടയെ ആ കൊച്ചു കാട്ടാളത്തിക്ക് നൽകാൻ തീരുമാനിച്ചു. ഗ്രേണ്ട അവളോട് തന്റെ കഥ പറഞ്ഞു. കെയെ ജീവനേക്കാൾ ഇഷ്ടമാണെന്നും അവന് എങ്ങനെയും കണ്ടെത്തുമെന്നും അവൾ തറപ്പിച്ചു പറഞ്ഞു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവൾ കല്ലുപാലത്തിന്റെ അടിയിലൂടെ നടക്കുകയായിരുന്നു. അവരുടെ മുകളിലായി നൂറുകണക്കിന് പ്രാവുകൾ ഉറക്കം നടിച്ചുകൊണ്ട് അവരെ വീക്ഷിക്കുകയായിരുന്നു. ഞങ്ങൾ കെയെ കണ്ടിട്ടുണ്ട്. എവിടെയാണ് അവൻ? മഞ്ഞുറാണിയുടെ വണ്ടിയിൽ. അവരെങ്ങോട്ടാണ് പോകുന്നത്? ലാപ്ലാൻഡിലേക്ക്. മഞ്ഞുറാണിക്ക് അവിടെ ഒരു കൊട്ടാരമുണ്ട്. ആ കൊച്ചു കാട്ടാളത്തി അതീവ ഗൗരവത്തിൽ തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു, നിന്റെ പ്രിയതമനെ കണ്ടുകിട്ടാൻ ഞാൻ സഹായിക്കാം. കൊച്ചു കാട്ടാളത്തി അവൾ ഓമനിച്ചു വളർത്തുന്ന റെയിൻ ഡിയറിന്റെ അടുക്കലെത്തി. അതിനെ കണ്ണു കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നെ അഴിച്ചുവിടും. ഈ ചക്കര പെണ്ണിനെ ചുമന്നുകൊണ്ട് മഞ്ഞുറാണിയുടെ കൊട്ടാരത്തിലേക്ക് കുതിച്ചു പായണം. അവളുടെ കേയെ കണ്ടെത്താൻ അവളെ സഹായിക്കണം. എന്നിട്ട് ആ കൊച്ചു കാട്ടാളത്തി റെയിൻ ഡിയറിന്റെ കയറുകൾ മുറിച്ചു. അത് ഗ്രണ്ടയേയും കൊണ്ട് കുതിച്ചു പാഞ്ഞു. അവർ മഞ്ഞുറാണിയുടെ കൊട്ടാരത്തിൽ എത്തി. ഗ്രണ്ടയെ അവിടെ ഇറക്കി. ഇനി നീ തനിച്ചാണ് പോകേണ്ടത്. നീ വരുവോളം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ഞാൻ നിന്നെയും നിന്റെ പ്രിയ തമനെയും സുരക്ഷിതമായി വീട്ടിലെത്തിക്കും. ഗ്രേണ്ട മുന്നോട്ട് നടന്നു. മഞ്ഞുറാണിയുടെ ഉയർന്ന കൊട്ടാരത്തിന്റെ മുറ്റത്തെത്തി. അവളുടെ ചുറ്റിലും പറന്ന ആയിരക്കണക്കിന് മഞ്ഞുപാളികൾ അവളെ പൊതിഞ്ഞു. അവ മഞ്ഞുറാണിയുടെ കാവൽക്കാർ ആയിരുന്നു. ഗ്രേണ്ട പ്രാർത്ഥിച്ചു. കൊടും തണുപ്പിൽ അവളുടെ നിശ്വാസം കാണാമായിരുന്നു. നീരാവി അവളുടെ വായിൽ നിന്നും ഒഴുകി. അത് പതുക്കെ കുഞ്ഞു കുഞ്ഞു മാലാഖമാരായി മാറി. ഗ്രേണ്ട പ്രാർത്ഥന പൂർത്തിയാക്കിയപ്പോഴേക്കും വലിയൊരു ഗണം മാലാഖമാർ അവളുടെ ചുറ്റിലും നിരന്നു. അവർ മഞ്ഞുപാളികളെ ആക്രമിച്ചു. അങ്ങനെ രൂക്ഷ യുദ്ധം തുടങ്ങി. ഗ്രേണ്ട മഞ്ഞുറാണിയുടെ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. മഞ്ഞു ഭിത്തികൾക്കിടയിൽ ബന്ധനസ്ഥനായിരുന്ന കെയെ കണ്ടെത്തി. ഓ കേ, എന്റെ പ്രാണപ്രിയനെ, ഞാൻ അവസാനം നിന്നെ കണ്ടെത്തി. കെ നന്നേ മരവിച്ചിരുന്നു. അടിമുതൽ മുടി വരെ നീലിച്ചിരുന്നു. അവൻ തുർക്കിഷ് ഡിലൈറ്റിന്റെ അടിമയായി പോയിരുന്നു. മഞ്ഞുറാണി അവന് നൽകിയിരുന്നത് മുഴുവനും മാന്ത്രിക ശക്തിയുള്ള ഭക്ഷണമായിരുന്നു. ഗ്രേണ്ട അവനെ ആലിംഗനം ചെയ്തു. അവളുടെ കണ്ണീര് ധാരധാരയായി അവൻ്റെ നെഞ്ചിൽ വീണു, അവൻ്റെ ഹൃദയത്തിൽ തൊട്ടു. അവ മഞ്ഞിനെ ഉരുക്കിക്കളഞ്ഞു. കെയുടെ ശരീരം വീണ്ടും ഊഷ്മളമായി. അവൻ ഗ്രേണ്ടയെ തിരിച്ചറിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ ഉറക്കെ പറഞ്ഞു, ഗ്രേണ്ട ഇത്രയും കാലം നീ എവിടെയായിരുന്നു? കേ ഞാൻ നിന്നെ തിരയുകയായിരുന്നു. അവസാനം നിന്നെ എനിക്ക് കണ്ടുകിട്ടിയല്ലോ. അവർ ആലിംഗനബദ്ധരായി. അവർ സന്തോഷം കൊണ്ട് കരയുകയും പിന്നെ ചിരിക്കുകയും ചെയ്തു. അവരുടെ വിശ്വസ്തനായ റെയിൻഡിയർ അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർ വരുന്നത് കണ്ട് അവൻ മുട്ടുകുത്തി. അവരെ തൻ്റെ പുറത്ത് കയറ്റി പിന്നെ വീട്ടിലേക്ക് കുതിച്ചു. അവർ സന്തോഷവും നന്ദിയും നിറഞ്ഞ പുളകിതരായിരുന്നു. അധികം വൈകാതെ അവർ വിവാഹിതരായി. പിന്നീടുള്ള കാലം സുഖമായി ജീവിച്ചു. കഥ അവസാനിക്കുന്നു.
If you enjoyed this story, please like and subscribe our channel and press the bell icon to get future updates. And don't forget to comment!